ഓം ശ്രീ സായിരാം. ശ്രീ സത്യസായി ആനന്ദദായി തുടരുന്നു. ദർശനം കൊണ്ട് നേടുന്നത് ഒരിക്കലും നിങ്ങൾ തരം താഴ്ത്തരുത്. ഉന്നതാകാശങ്ങളിലുള്ള ദേവന്മാർ പോലും കൊതിക്കുന്ന തരത്തിലുള്ളൊരു വരപ്രസാദമാണ് നിങ്ങൾക്കിടയിലുള്ള എന്റെ സഞ്ചാരം. ശ്രീ സത്യസായി ബാബ. ബാംഗ്ലൂരിലെ അഖണ്ഡഭജന സമയത്ത് സ്വാമി നിർദ്ദേശിച്ച പ്രകാരം 1947 ഒക്ടോബറിൽ നവരാത്രിയുടെ പരിസമാപ്തി സമയത്ത് ഞങ്ങൾ പുട്ടുപുറത്തിലേക്ക് പോയി. ഉച്ചയ്ക്ക് ശേഷമുള്ള ഭജന തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ മുറിയിൽ ഭക്തന്മാരുമായി സംസാരിക്കുകയായിരുന്നു സ്വാമി. ഞങ്ങൾ വാതിലിനടുത്ത് കാത്തുനിന്നു. അവിടുന്ന് പുറത്തു വന്നപ്പോൾ ഞങ്ങൾ സ്വാമിയെ മാലയണിയിക്കുകയും പാദനമസ്കാരം ചെയ്യുകയും ചെയ്തു. ഞങ്ങളോട് ഭജനയ്ക്ക് പോകാൻ സ്വാമി പറഞ്ഞു. അത് കുറേ നേരം നീണ്ടു നിന്നു. ഭജനാനന്തരം ഭക്തന്മാർക്ക് ഭക്ഷണം ലഭിച്ചു. സ്വാമി ജനലിനടുത്ത് വിശ്രമിക്കുകയായിരുന്നു. ആൾക്കൂട്ടം വർദ്ധിച്ചു വരുന്നതിനാൽ പാദനമസ്കാരത്തിനും സംഭാഷണത്തിനും വളരെ ബുദ്ധിമുട്ടായി വരുന്നുവെന്ന് ഞങ്ങൾ സ്വാമിയോട് പറഞ്ഞു. അപ്പോൾ സ്വാമി ഒരു ശ്ലോകം ഉദ്ധരിച്ചു. സാധൂനാം ദർശനം പുണ്യം, സ്പർശനം പാപനാശനം, സംഭാഷണം കർമ്മവിമോചനം, വന്ദനം മോക്ഷസാധനം. ഒരു ഋഷിയെ കാണുന്നത് തന്നെ പുണ്യം. അദ്ദേഹത്തെ സ്പർശിക്കുന്നതാകട്ടെ പാപങ്ങളെ നശിപ്പിക്കും. അദ്ദേഹത്തോട് സംഭാഷണം ചെയ്യുന്നത് നമ്മുടെ കർമ്മഭാരങ്ങളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കും. അദ്ദേഹത്തെ വന്ദിക്കുന്നത് നമ്മെ മോക്ഷത്തിലെത്തിക്കും. സ്വാമി പിന്നെ ഞങ്ങളോട് പറഞ്ഞു, അമ്മായി, ഇന്നു വരെ നിനക്ക് എത്ര ദർശനം കിട്ടി? എന്നാലും നിന്റെ ദർശന തൃഷ്ണ വളരുന്നു. അതിലൊരു തെറ്റുമില്ല. ഭജന കഴിഞ്ഞ ശേഷം ഹംസവാഹനത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു എഴുന്നള്ളിപ്പിന് വേണ്ടി സ്വാമി പോയി. ഭജനകൾ പാടിക്കൊണ്ട് ഭക്തജനങ്ങൾ മുന്നിൽ നടന്നു. ആ ഘോഷയാത്ര രാത്രി 2 മണിക്കാണ് മടങ്ങിയത്. പിറ്റേന്ന് അലങ്കരിക്കപ്പെട്ട ഒരു ഊഞ്ഞാലിൽ ഇരുന്നു സ്വാമി. ഭക്തന്മാർ താരാട്ട് പാടി ആ ഊഞ്ഞാൽ ആട്ടാൻ തുടങ്ങി. ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് ഭക്തന്മാരുടെ നേരെ സ്വാമി പെപ്പർ മിൻ്റ് മിഠായികൾ എറിഞ്ഞു. അവർ സ്വാമിയുടെ നേരെ പുഷ്പങ്ങൾ വർഷിച്ചു. അവർ സ്വാമിയെ ആവേശത്തോട് വീശിക്കൊടുത്തു. പിന്നീട് ആരതി ഒഴിയുകയും ചെയ്തു. ഒരു ദിവസം എൻ്റെ മകൻ ശങ്കരന് പെട്ടെന്ന് പനി പിടിച്ചു. രാത്രി താപനില വളരെ ഉയർന്നു. അവൻ വളരെയധികം അസ്വസ്ഥനായി. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഭ്രാന്ത ചിത്തനായി അവൻ ചുറ്റും നടക്കാൻ തുടങ്ങി. ഞാൻ സ്വാമിയോട് ഇക്കാര്യം പറഞ്ഞു. പ്രതിമകളുടെ അരികിൽ വെച്ചിരിക്കുന്ന വിഭൂതിയെടുത്ത് തൊടുവിക്കാൻ സ്വാമി പറഞ്ഞു. രാത്രി മുഴുവനും സ്വാമിയുടെ നാമം ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ ഉറക്കമൊഴിച്ചു. പ്രഭാത ദർശന സമയത്ത് സ്വാമി ശങ്കരന്റെ വിവരം അന്വേഷിച്ചു. കുറച്ച് ഭേദമാണെന്ന് ഞാൻ സ്വാമിയോട് പറഞ്ഞു. സ്വാമി കുട്ടിയെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, പോരാ. വിഭൂതി സൃഷ്ടിച്ച് സ്വാമി അത് ശങ്കരന്റെ നെറ്റിയിലും ശരീരത്തിലും തൊടുവിച്ചു. അവിടുന്ന് പറഞ്ഞു, എല്ലാം ശരിയാകും. വൈകുന്നേരമായപ്പോഴേക്കും ശങ്കരൻ സാധാരണ നിലയിലായി. കളിച്ചു നടക്കാൻ തുടങ്ങി. അന്ന് രാത്രി പഴയ മന്ദിരത്തിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് ഭക്തന്മാരോട് സ്വാമി മന്ദിരത്തിനടുത്തുണ്ടായിരുന്ന വേണുഗോപാല സ്വാമി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വിവരിച്ചു. മഹർഷി വാത്മീകി പുട്ടപർത്തിയിൽ ധ്യാനനിഷ്ഠനായി വസിച്ചിരുന്നതായി അവിടുന്ന് പറഞ്ഞു. പുട്ടപർത്തിയിൽ ധാരാളം എറുമ്പു പുറ്റുകളുടെ കുന്നുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുട്ടപർത്തി എന്ന പേര് തന്നെ ഉണ്ടായത്. ഇപ്പോൾ മന്ദിരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് തുളസിച്ചെടികളുടെ ഒരു കാടുണ്ടായിരുന്നുവെന്നും സ്വാമി പറഞ്ഞു. അവിടെ ഭഗവാൻ നാരായണൻ ഒരു ഋഷിയായി തപസ് ചെയ്തിരുന്നു. തന്നെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് അതേ ഋഷി തന്നെയാണ് ഇപ്പോൾ പുനരവതാരം എടുത്തിരിക്കുന്നതെന്നും സ്വാമി പറഞ്ഞു. ഭക്തന്മാരുടെ സംശയങ്ങൾ തീർത്തു തരാമെന്ന് സ്വാമി പറഞ്ഞു. ഒരാൾ തനിക്ക് ശ്രീസായി ബാബയുടെ ദർശനം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. അർഹതയുള്ളൊരു സ്ഥാനാർത്ഥിയാകൂ ആദ്യം എന്നായിരുന്നു സ്വാമിയുടെ ഉത്തരം. ഇതിനുശേഷം ആരും ചോദ്യങ്ങൾ ചോദിച്ചില്ല. പിന്നീട് സ്വാമി ഒരു പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. തന്റെ കൈകൾ പരസ്പരം ഉരസി പ്ലേറ്റിന് മീതെ കാണിച്ചപ്പോൾ പ്ലേറ്റിലേക്ക് വിഭൂതി വർഷിക്കാൻ തുടങ്ങി. ഈ വിഭൂതി ഷിർദി നിന്നും വന്നതാണെന്ന് സ്വാമി പറഞ്ഞു. എല്ലാവരോടും ആ വിഭൂതി എടുത്തു തൊടാൻ അവിടുന്ന് പറഞ്ഞു. ഭക്തന്മാർക്കിടയിലുണ്ടായിരുന്ന സന്ധിവാതക്കാരായ രോഗികളെയെല്ലാം തന്റെ അരികിലേക്ക് അദ്ദേഹം വിളിച്ചു. അവരെയൊക്കെ വിഭൂതി തൊടുവിച്ചു. പിന്നീട് കുട്ടികളെ വിളിച്ചു വരുത്തി. അവരെയും വിഭൂതി തൊടുവിച്ചു. എല്ലാവർക്കും പാദനമസ്കാരം നൽകിയ ശേഷം സ്വാമി അകത്തേക്ക് പോയി. പുട്ടപർത്തിയിൽ അത്ഭുതകരമായ ചില ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ ശേഷം സ്വാമിയുടെ അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് സ്വാമി നൽകിയ കൽക്കണ്ട പ്രസാദവുമായി ഞങ്ങൾ മൈസൂരിലേക്ക് തിരിച്ചുപോയി. 1949 ഏപ്രിൽ മാസത്തിൽ എൻ്റെ അമ്മ തനിച്ച് പുട്ടപർത്തിയിലേക്ക് പോയി. ഒരു മാസം അവിടെ താമസിച്ച് തിരിച്ചു വന്നു. അവരുടെ ആ താമസക്കാലത്ത് മദ്രാസിലെ 2 കോളേജ് വിദ്യാർത്ഥികൾ അവിടെ വന്നു. സ്വാമി അവരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് താൻ പുട്ടപർത്തിയിൽ അവതാരം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പുട്ടപർത്തിയിൽ വന്ന് തൻ്റെ ദർശനം നേടാനും സ്വാമി അവരോട് സ്വപ്നത്തിൽ പറഞ്ഞിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് പുട്ടപർത്തി എവിടെയാണെന്ന് അവർ കണ്ടെത്തിയത്.
അവർ സാധകന്മാരായിരുന്നു. ശ്രീ ശേഷഗിരി റാവു മുഖേന അവരിരുവരും മന്ദിരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നദിയിൽ പോയി കുളിച്ചു വരണമെന്ന് സ്വാമി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം അവർ നദിയിലേക്ക് കുളിക്കാൻ പോയി. മനമയക്കുന്ന നാദമാധുര്യത്തിന്റെ അകമ്പടിയോടെ കാൽച്ചിലം പണിഞ്ഞ രണ്ട് ദിവ്യപാദങ്ങൾ അവരുടെ മുന്നിലായി അവർ ദർശിച്ചു. കുളി കഴിഞ്ഞ ശേഷം വെള്ളത്തിലടിച്ച് ശബ്ദത്തോടെ അവർ അവരുടെ വസ്ത്രങ്ങൾ കഴുകി. ഒരു ചെറിയ ആൺകുട്ടിയുടെ രൂപത്തിൽ അവർക്ക് പാണ്ഡുരംഗന്റെ ദർശനം ലഭിച്ചു. തന്റെ പീതാംബരത്തിൽ വെള്ളത്തുള്ളികൾ തെറിക്കാതിരിക്കാൻ പാകത്തിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പാണ്ഡുരംഗൻ ദൂരേക്ക് മാറുന്നതും വെള്ളം വീഴാത്ത സമയത്ത് അടുത്തേക്ക് വരുന്നതും അവർ കണ്ടു. ഈ സ്ഥലത്തിന്റെ മഹത്വം മനസ്സിലാക്കി അവരിരുവരും വിട്ടലിനെ സ്തുതിച്ച ശേഷം മന്ദിരത്തിലേക്ക് മടങ്ങി. വീണ്ടും കാൽച്ചിലം പണിഞ്ഞ രണ്ട് ദിവ്യപാദങ്ങൾ അവരെ മന്ദിരത്തിലേക്ക് നയിച്ചു. പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും സ്വാമി ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത് അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഹാളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സ്വാമിയെ കണ്ടുടനെ കഴുകിയ വസ്ത്രങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് താഴേക്കിട്ട് സ്വാമിയുടെ നേരെ അവർ ഓടിച്ചെന്നു. സ്വാമിയെ കെട്ടിപ്പിടിച്ച് സ്തുതിച്ചുകൊണ്ട് അവർ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. മന്ദസ്മിതം തൂങ്ങിക്കൊണ്ട് സ്വാമി അവിടെ നിന്നു. ഈ ബഹളം കേട്ട് മറ്റു ഭക്തന്മാർ മന്ദിരത്തിലേക്ക് ഓടിക്കൂടി. ഭക്തന്മാരെ കണ്ടതോടെ സ്വാമി ആ കുട്ടികളിൽ നിന്നും സ്വതന്ത്രരാകാൻ ശ്രമിച്ചു. പക്ഷേ അത് വിജയിച്ചില്ല. അവരിൽ ഒരാൾ പറഞ്ഞു, കള്ളാ, എല്ലാവരെയും ഒഴിവാക്കി ഈ സ്ഥലത്ത് വന്നു ഇല്ലേ? കാഷായ വസ്ത്രം ധരിച്ച് അവിടുന്ന് ദിവ്യത മറച്ചു വെക്കുന്നു. കൃഷ്ണ, ഗോപാല, അങ്ങയുടെ തലമുടിയിൽ ഇത്തരത്തിൽ നിറയെ മുടി വളർത്തിയത് എന്തിന്? മുടി കണ്ടാൽ ശിവനെ പോലെയുണ്ടല്ലോ വേഷം. കൃഷ്ണനെ പോലെ, രാമനെ പോലെ രാജകീയ പ്രൗഢി. അങ്ങേ ആരായി ഞങ്ങൾ കരുതണം? അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. കൃഷ്ണ, കൃഷ്ണ, അങ്ങേ മനുഷ്യരൂപത്തിൽ കാണാൻ മാത്രം എത്ര ഭാഗ്യശാലികളാണ് ഞങ്ങൾ. എനിക്ക് ജീവിക്കാൻ വയ്യ കൃഷ്ണ. ഭക്തന്മാരുടെ നേരെ തിരിഞ്ഞുകൊണ്ട ആ യുവാവ് പറഞ്ഞു, എൻ്റെ വാക്കുകൾ വിശ്വസിക്കൂ, സ്വാമിയെ ഉപേക്ഷിക്കരുത്. അവിടുന്ന് മാധവനാണ്, മനുഷ്യനായി അഭിനയിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങളെയൊക്കെ പറ്റിക്കുകയാണ്. ഈ സുവർണാവസരം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം സഫലമാക്കുക. എനിക്കവിടുത്തെ നന്നായി അറിയാം. ആ യുവാക്കൾ സ്വാമിയെ പ്രശംസിക്കുന്നത് തുടരുന്നുണ്ടായിരുന്നു. അവരുടെ നയനങ്ങളിൽ നിന്നും ആനന്ദശ്രുക്കൾ പുറത്തു വന്നു. ഇവരെ കണ്ട് മറ്റു ഭക്തന്മാരും കരയാൻ തുടങ്ങി. കുസൃതിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു, ഇതെന്താണ്? ഇവന് ഭ്രാന്താണ്. ഇവന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഈ ആൺകുട്ടികൾ എത്തുന്നതിന് മുമ്പ് രണ്ട് വലിയ വേദാന്തികൾ അന്നേ ദിവസം വരുന്നുണ്ടെന്നും താൻ അവർക്ക് വേണ്ടി ഉത്കണ്ഠയോട് കാത്തു നിൽക്കുകയാണെന്നും സ്വാമി പറഞ്ഞിരുന്നു. അതിനാൽ സ്വാമി തമാശ പറയുകയാണെന്ന് ഭക്തന്മാർക്ക് മനസ്സിലായി. അവർ ആ ആൺകുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്വാമി സ്വയം അവരിൽ നിന്നും മോചിതനായി അവരെ പ്രേമത്തോടെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഭക്തന്മാരോട് ഭക്ഷണം കൊണ്ടുവരാൻ അവിടുന്ന് പറഞ്ഞു. ഒരേ പ്ലേറ്റിൽ തന്നെ സ്വാമി അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. പിന്നീട് അവരെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ദീർഘനേരം സ്വാമി അവരുമായി സംസാരിച്ച ശേഷം പിറ്റേന്നവരെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. വേറൊരു ദിവസം വൈകുന്നേരത്തെ ഭജന തുടങ്ങാനിരിക്കെ ബസ് കിട്ടാതിരുന്ന ഒരു കൂട്ടം ആളുകൾ മന്ദിരത്തിലേക്ക് വന്നു. അവരിൽ നിന്നൊരു സ്ത്രീ എൻ്റെ അമ്മയുടെ മുറിയിലേക്ക് വന്ന് കുറച്ച് വെള്ളം കുടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒന്ന് കുളിക്കാൻ എവിടെയാണ് സ്ഥലമെന്നും അവർ ചോദിച്ചു. അടുത്തുള്ള തോട്ടിലേക്ക് പോകണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ അങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ അവർ അഭ്യർത്ഥിച്ചു. അമ്മ അവരുടെ കൂടെ കുറച്ചു ദൂരം പോയ ശേഷം തിരിച്ചു വന്നു. അവർ തോട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് മുമ്പൊരിക്കലും ധരിച്ചിട്ടില്ലാത്തതുപോലെയുള്ള ഹരിത ഗൗൺ ധരിച്ചുകൊണ്ട് സ്വാമി ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സ്വാമി വെറ്റില ചവച്ചിരുന്നു. മുടി നന്നായി ചീകി വെച്ചിരുന്നു. സ്വാമിയെ കണ്ടയുടനെ അവർ അത്യുച്ചത്തിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓ എന്റെ പ്രിയങ്കരനായ യോഗികളുടെ രാജാവ്. ബോധം കെട്ട് അവർ മുറ്റത്ത് വീണു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധം തിരിച്ചു കിട്ടി. അവർ പറഞ്ഞു, ഈ ദിവസമൊക്കെ അങ്ങ് എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു? ഇത് പറഞ്ഞുകൊണ്ട് അവർ സ്വാമിയെ പിടിക്കാൻ വേണ്ടി സ്വാമിയുടെ നേർക്ക് ഓടിച്ചെന്നു. സ്വാമി ഭജന ഹാളിന്റെ തിരശീലയ്ക്ക് പുറകിൽ മറഞ്ഞു നിന്നു. തിരശീല അവിടുന്ന് മുറുക്കെ പിടിച്ചിരുന്നു. തിരശീല ഇളക്കാൻ കഴിയാതെ അവർ ചുറ്റും എല്ലായിടത്തും സ്വാമിയെ തെരഞ്ഞുകൊണ്ട് നടന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കൃഷ്ണ. അവർ വീണ്ടും ബോധം കെട്ടുവീണു. സ്വാമി ഉടൻ തന്നെ പുറത്തു വന്ന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവരുടെ മുഖത്ത് ജലം തളിച്ച് സ്വാമി അവരെ വിഭൂതി തൊടുവിച്ചു. മറ്റു സ്ത്രീകളോട് അവരെ വീശിക്കൊടുക്കാൻ സ്വാമി പറഞ്ഞു. അക്ഷതം ചോദിച്ചു വാങ്ങി സ്വാമി അവരുടെ മേൽ വിതറി. പിന്നീട് അവർ ഉണരുമ്പോഴൊക്കെ സ്വാമിയെ അന്വേഷിച്ച് ചുറ്റും ഓടുകയും കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്ക വിളിച്ചുകൊണ്ട് വീഴുകയും ചെയ്തു.
ഇതെല്ലാം കണ്ട് അവരുടെ ഭർത്താവിന് കോപം വന്നു. ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറുന്നതിനാൽ ഭർത്താവ് അവരെ ശാസിച്ചു. ശാന്തമായിരിക്കാൻ അദ്ദേഹം അവരോട് പറഞ്ഞു. സ്വാമി അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, നയന, അവരെ ശകാരിക്കണ്ട. ഇത് സ്ഥലമഹത്വം കൊണ്ടാണ്. ചില ആളുകൾ ഇവിടെ എത്തുന്ന ഉടനെ ഇപ്രകാരം സ്വാധീനിക്കപ്പെടാറുണ്ട്. ഭർത്താവ് മറുപടി പറഞ്ഞു, ഈ മന്ദിരത്തിലെ വിഗ്രഹങ്ങൾക്ക് എന്തോ ഗൂഢമായ ശക്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാവണം അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അന്ന് രാത്രി മുഴുവൻ ആ സ്ത്രീ ഉറങ്ങാതിരുന്നു. അവർ കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രഭാതത്തിൽ എൻ്റെ അമ്മ അവരുടെ അടുത്ത് ചെന്ന് എന്താണുണ്ടായതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അമ്മ, ഈ വ്യക്തി ഗോപാലസ്വാമിയാണ്. അവിടുന്ന് മനുഷ്യനാണെന്ന് കരുതി നാം ചതിയിൽപ്പെട്ടു പോകരുത്. ഇന്നലെ രാത്രി മുഴുവനും അവിടുന്ന് എന്നെ വീശിക്കൊണ്ടിരുന്നതും വിഭൂതി തൊടുവിച്ചതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളത് കണ്ടില്ലേ? എല്ലാവരും അതേ ഹാളിൽ തന്നെയാണ് കിടന്നുറങ്ങിയതെങ്കിലും ആരും അത് കണ്ടിരുന്നില്ല. പിറ്റേന്നവർ യാത്ര ചോദിക്കാൻ ഒരുങ്ങവേ സ്വാമി ഭർത്താവിനോട് പറഞ്ഞു, ദയവി ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കണ്ട. 15 ദിവസത്തിലധികം അവർ ജീവിച്ചിരിക്കുകയില്ല. കൃഷ്ണന് വേണ്ടിയുള്ള അവരുടെ ഭ്രാന്ത് ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല. ഇത് അവരുടെ അവസാനത്തെ ജന്മമാണ്. കഴിഞ്ഞ 12 വർഷമായി ആ സ്ത്രീ ആണ്ടാൾ ദേവിയെ പൂജിച്ചുകൊണ്ടിരുന്നതായി പിന്നീട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. സ്വാമി പ്രവചിച്ചതുപോലെ വളരെ ശാന്തമായി അവർ ശരീരം വെടിഞ്ഞു. 1951 ഒക്ടോബറിലെ ദസറയുടെ അവസാനത്തെ 2 ദിവസം ഞങ്ങൾ പുട്ടപർത്തിയിലായിരുന്നു. രാവിലെയും വൈകുന്നേരവും സ്വാമി രജതസിംഹാസനത്തിലിരിക്കും. ഞങ്ങൾ കുങ്കുമാർച്ചന ചെയ്യും. എല്ലാ സ്ത്രീകളും ഒരു വരിയിലിരിക്കും. ഓരോരുത്തരുടെയും കയ്യിൽ കുങ്കുമം വെച്ചൊരു ഇലയും സ്വാമിയുടെ ഒരു പടവും ഉണ്ടാകും. ഒരാൾ ലളിതാഷ്ടോത്തര നാമാവലി ചൊല്ലും. മറ്റുള്ളവർ കുങ്കുമാർച്ചന നിർവഹിക്കും. സ്വാമി ഓരോരുത്തരുടെയും അടുത്തു വരികയും അവർക്ക് പാദനമസ്കാരം അനുവദിക്കുകയും ചെയ്തു. യാഥാസ്ഥിതിക ഹിന്ദു പാരമ്പര്യ പ്രകാരം വിധവകൾക്ക് കുങ്കുമാർച്ചന അനുവദനീയമല്ല. ഒരു സ്ത്രീ പൂജയ്ക്കിരിക്കാൻ സുമംഗലികളെ മാത്രം അനുവദിക്കുന്നത് കണ്ട് സ്വാമി ഇപ്രകാരം പറഞ്ഞു, നോക്കൂ, വിധവകൾ എപ്പോഴും എന്നെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാനാണ് അവരുടെ യജമാനൻ. ദ്രൗപദി അവമാനിതയായപ്പോൾ ധൈര്യശാലികളായ പാണ്ഡവർ നിശബ്ദരായിരിക്കുകയായിരുന്നു. ഭഗവാൻ കൃഷ്ണനല്ലേ ദ്രൗപദിയെ രക്ഷിച്ചത്? അതിനാൽ എല്ലാവരെയും പൂജയ്ക്ക് അനുവദിക്കുക. ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നവരാരും വിധവകളല്ല. ദൈവത്തെപ്പറ്റി ചിന്തിക്കാത്തവരാണ് യഥാർത്ഥ വിധവകൾ. അന്നൊരിക്കൽ സ്വാമി പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുത്തു. വിജയദശമി ദിവസം ഒരു ഘോഷയാത്ര ഒരുക്കിയിരുന്നു. ഭജനകൾ പാടിക്കൊണ്ട് ഭക്തന്മാർ സ്വാമിയെ അനുദാവനം ചെയ്തു. പഴയ മന്ദിരത്തിനടുത്തെത്തിയപ്പോൾ സ്വാമിയുടെ നെറ്റിത്തടത്തിൽ കുങ്കുമത്തിൻ്റെ വലിയൊരടയാളം പ്രത്യക്ഷപ്പെട്ടതായി ഞങ്ങൾ കണ്ടു. അത്യധികം ആവേശത്തോടെയാണ് ഈ സ്വർഗീയ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങിയത്. രാത്രി വളരെ വൈകിയാണ് ഞങ്ങൾ പ്രശാന്തി നിലയത്തിൽ മടങ്ങിയെത്തിയത്. ഭക്തജനങ്ങൾ ഭഗവാന് ജയാഘോഷം മുഴക്കുകയും മംഗളാരതി അർപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ദിവസം വൈകുന്നേരം സ്വാമി ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളവിടെ എത്തിയിട്ടുണ്ടാകും. മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് കുറ്റകൃത്യമാണ്. ജീവനുള്ള ഒന്നിനെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്നെയാണ് വേദനിപ്പിക്കുന്നത്. ആരുടെയും വികാരങ്ങൾ മുറിപ്പെടുത്താത്ത വിധം നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുത്തുക. സുഖമില്ലാതിരുന്ന എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സ്വാമി വിഭൂതി തന്നു. അവിടുന്ന് പറഞ്ഞു, അമ്മയ്ക്ക് സുഖമാകും. മുരളിയുടെ ഉപനയനത്തിന് അവരെ കൊണ്ടുവരൂ. പാദനമസ്കാരം ചെയ്ത ശേഷം ഞങ്ങൾ മടങ്ങിപ്പോന്നു. 1970 തുടക്കത്തിൽ ഭാവിയിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കരുതെന്ന് പഴയ ഭക്തന്മാരോട് സ്വാമി പറഞ്ഞു. അക്കാലത്ത് ഇൻ്റർവ്യൂ കൊതിക്കുന്ന ഭക്തന്മാർ സ്വാമി വിളിക്കുന്നതും പ്രതീക്ഷിച്ച് ഇൻ്റർവ്യൂ മുറിക്ക് പുറത്തിരിക്കുന്ന പതിവുണ്ടായിരുന്നു. സ്വാമി അവരോട് ഇതുകൂടി പറഞ്ഞു, പുതിയതായി വരുന്നവർക്ക് ഇനി മുതൽ നിങ്ങൾ അവസരം കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ അത് തന്നെ നിങ്ങൾക്ക് പുണ്യമായി തീരും. ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി, ചില കാര്യങ്ങളിൽ അവിടുത്തെ ഉപദേശം വേണമെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണത് ലഭിക്കുക? സ്വാമി ഉറപ്പിച്ചു പറഞ്ഞു, അമ്മായി, അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നും ലഭിക്കും. എന്നല്ല, ഒരു കാലത്തിൻ്റെ ദർശനം കൊണ്ട് മാത്രം നിങ്ങൾക്ക് തൃപ്തിപ്പെടേണ്ടി വരും. പക്ഷേ ദർശന സ്പർശന സംഭാഷണങ്ങൾ കൊണ്ട് കിട്ടുന്ന പുണ്യം ദർശനം കൊണ്ട് തന്നെ ലഭിക്കും. ഇതാണ് നമ്മുടെ സ്വാമി, കാരുണ്യവാരിധിയായ ഭഗവാൻ. ജയ് സായിരാം.